തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട നിവാർ ചുഴലിക്കാറ്റ് കഴിഞ്ഞ 6 മണിക്കൂറായി പടിഞ്ഞാറൻ ദിശയിൽ മണിക്കൂറിൽ 7 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് ഇന്ന് അക്ഷാംശത്തിലും രേഖാംശത്തിലും എത്തുന്നുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചുഴലിക്കാറ്റ് നിരീക്ഷണ കേന്ദ്രമാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അടുത്ത 12 മണിക്കൂറിൽ ചുഴലിക്കാറ്റ് കൂടുതൽ തീവ്രത കൈവരിച്ച് ശക്തമായ ചുഴലിക്കാറ്റായി മാറുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. പിന്നീടുള്ള 12 മണിക്കൂറിൽ അതിശക്തമായ ചുഴലിക്കാറ്റായി രൂപപ്പെടുമെന്നാണ് പ്രവചിക്കുന്നത്. ചുഴലിക്കാറ്റിനകത്തെ കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 118 മുതൽ 166 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകളുടെ ഗണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തുന്നതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ഇന്ന് വൈകിട്ടോടുകൂടി ചുഴലിക്കാറ്റ് കാരക്കലിനും മാമല്ലപുരത്തിനും ഇടയിലൂടെ പുതുച്ചേരി തീരത്ത് പ്രവേശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീരപതന സമയത്ത് മണിക്കൂറിൽ 120 മുതൽ 130 കിലോമീറ്റർ വേഗതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും മുന്നറിയിപ്പ് നൽകി. നിലവിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ കേരളം ഉൾപ്പെടുന്നില്ല. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ചുഴലിക്കാറ്റിന്റെ രൂപീകരണവും വികാസവും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. മുന്നറിയിപ്പുകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി.